അമ്മായി എന്റെ മരുമകളുടെ കയ്യിൽ മൈലാഞ്ചി ഇടാനുള്ള ഭാഗ്യം എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. അതിന് അവസരം തന്നതിന് താങ്ക്സ് ടു യു ആൻഡ് ഏട്ടത്തി. എന്റെ ആ ആഗ്രഹവും സഫലമായി. എന്താടാ ശിവ, ഈ മൈലാഞ്ചിൽ എന്തോ ചേർത്തിട്ടുണ്ട്. ഇത് ആരാ കൊണ്ടുവന്നേ? മൈലാഞ്ചി എടുത്തോണ്ട് വന്നത് അനികയാ. ഞാനാണ് മൈലാഞ്ചി കൊണ്ടുവന്നത്, പക്ഷെ ഞാനതിൽ ഒന്നും ചേർത്തിട്ടൊന്നുമില്ലല്ലോ. ഓ മൈ മദർ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ മൈലാഞ്ചിയിൽ എന്തോ ഇട്ടത് ഞാനാണെന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. നീ ഉദ്ദേശിക്കുന്ന അർത്ഥമൊക്കെ എനിക്കറിയാം. നീ എന്നിൽ നിന്ന് എന്റെ മോനെ അകറ്റാൻ ശ്രമിക്കാന്ന് ആ ആട്ടക്കാരി പറഞ്ഞിട്ട് പോയത് വളരെ സത്യം. Thank God, Neepo. മാപ്പ് തന്നു അല്ലേ? അല്ല, മാപ്പ് ചോദിച്ചില്ലേ? I'm sorry. എന്താ സംഭവിച്ചേ? It's natural, no? Husband and wife hug here and it's a normal thing. I think neem എന്താ പറ്റിയ? Normal, it's absolutely normal, really. Yeah? നീ ഒന്ന് കെട്ടിപ്പിടിച്ചോ, അപ്പോൾ normal ആയിട്ട് തോന്നുന്നു. ഓക്കേ, നാ വേണ്ട, സന്തോഷായില്ലേ? ഗൗരി, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഓ വലിയേട്ടാ, നീ ഇങ്ങോട്ട് വാ. അവന്റെ അടുത്ത് പോയി നിൽക്ക്. കമ ഓൺ. ദൂരങ്ങളില്ലാതാവണമെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വരാതെ മറ്റു മാർഗമില്ല. കൊറേ നാളായില്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്. അതുപോലെ നീ ഞാൻ ഉണ്ടാക്കിയൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കട്ടെ? വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ എല്ലാരും കൂടി അവിടെ പോയി ഇരുന്നോളൂ. വേണ്ട 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 വേണ്ട, ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം. ഓം ഇങ്ങോട്ട് വന്നേ. അറിയാങ്ങോട്ട് മാറാൻ നല്ലത്. സ്ഥലം താ. മൈലാഞ്ചിയുടെ ചടങ്ങിൽ നിങ്ങൾക്കിടാനുള്ള വസ്ത്രങ്ങളാണിത്. ഇതൊക്കെ നിങ്ങളുടെ മുത്തശ്ശി എന്നെ ഏൽപ്പിച്ചിരിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലൊക്കെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഗൗരി, നീ ഇതിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാ എടുത്തോ, മറ്റത് ഞാൻ എടുത്തോ. അത് വേണ്ട, അക്കച്ചി ഇഷ്ടമുള്ളത് എടുത്തോ, ഞാൻ മറ്റത് എടുത്തോളാം. ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്? ഇറ്റ്സ് സോ കൂൾ. ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ സോ മച്ച് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഓ മൈ ഗോഡ്. സാധാരണ ചേട്ടത്തി അനിയത്തിയും തമ്മിൽ കട്ടയും പട്ടിയും തമ്മിലുള്ള വൈരാഗ്യമാണ് ഉണ്ടാവാറുള്ളത്. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? മൈ ഗോഡ്. രമാമ്മായി, ഓംകാരയുടെ ഭാര്യ എന്നതിനേക്കാൾ എനിക്ക് ഗൗരി എന്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് അമ്മായി. ശരിയാ രമാമ്മായി, അനികാക്കച്ചി എന്റെ മൂത്ത ചേച്ചിയെ പോലെ എനിക്ക്. My God. ആരുടെയും കണ്ണേർ കിട്ടാതിരിക്കട്ടെ. ശിവനെയും മോമിനെയും പോലെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്കിടയിൽ വഴക്കൊന്നും ഉണ്ടാകരുത്. എനിക്ക് ദൈവത്തോട് ഇത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ഇതിലേതാന്ന് തീരുമാനിച്ചോ?
ഗൗരി നിനക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അത് ആദ്യം എടുക്ക. അത് വേണ്ട അക്കച്ചി. അക്കച്ചി ആദ്യം ഏതാ വേണ്ടെന്ന് വെച്ചെടുത്തോ. അത് അത് ശരിയാവില്ല. നീ ആദ്യം എടുക്കുന്നതാ നല്ലത്. എന്തിനാ വാസി പിടിക്കുന്ന? അക്കച്ചി ഏതാ വേണ്ടെന്ന് വെച്ചെടുത്തോളൂ. എന്തായാലും രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൗരി ഈ നിറം ഇത് നിനക്ക് നന്നായിട്ട് അത്രക്ക് വിഷമാണെങ്കിൽ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് തന്നോളാം. നീയല്ലേ മൂത്തത്, അതുകൊണ്ട് ഇത് നിനക്കിരിക്കട്ടെ. ഇത് നിനക്ക് ചേരുന്ന കളറാ. നിന്റെ കുഞ്ഞനീത്തിക്ക് ദേ ഈ. ഐ ഹോപ്പ് യു ആർ ഹാപ്പി വിത്ത് മൈ ചോയ്സ്. അതെ അമ്മ. താങ്ക്യൂ. അങ്ങനെ ഒരു ചോദ്യം? അല്ല, പതിവില്ലാതെ എന്നേക്കാളും നേരത്തെ എഴുന്നേറ്റിരിക്കുന്നു. പിന്നെ മുഖത്ത് വലിയ സന്തോഷമുണ്ട്. ഇതൊന്നും അനികയുടെ സിംപ്റ്റംസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. താനൊരു കാര്യം മറക്കുന്നു. നേരം വെളുത്തത് മൂശയിട്ട ഉപ്രോയി ആകുന്നത് താനാ, ഞാനല്ല. ഓക്കേ, ബട്ട് ഇന്ന് കുറച്ച് കൂടുതൽ സന്തോഷമുള്ള പോലെ, എക്സ്ട്രാ സന്തോഷമുള്ള പോലെ. അതിന് കാരണം? കാരണം ഇന്ന് മൈലാഞ്ചി അല്ലേ. നീ കല്യാണം കഴിക്കാൻ പോകണം? കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ നിർഭാഗ്യവൻ ആരാണ്? ഹലോ, എന്നെ കല്യാണം കഴിക്കുന്നവന്റെ ഭാഗ്യം അന്ന് തൊട്ട് തെളിയാൻ തുടങ്ങി. പിന്നെ അവന് ജീവിതത്തിൽ വെച്ചടി വെച്ചടി കേറ്റം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ ആരാണ് ആ ഭാഗ്യവാൻ? നിന്നെ മറ്റൊരുത്തിന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? താൻ എന്നെ സഹിക്കുകയാണെന്നോ? എനിക്കല്ലാതെ മറ്റൊരാൾക്ക് നിന്നെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ? അതൊക്കെ തന്റെ തെറ്റിദ്ധാരണയാ മോനെ. താൻ എന്നെ അല്ല, ഞാൻ തന്നെയാ സഹിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? ഞാൻ എന്താ ചെയ്യുന്നോ? നീ എന്നെ എങ്ങനെ സഹിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ. ഞാൻ മൈലാഞ്ചലിൽ തന്റെ പേര് എഴുതില്ല. എനിക്കൊരു നിർബന്ധവുമില്ല. പക്ഷേ അപ്പോഴും നീ എന്റെ ഭാര്യ തന്നെ ആയിരിക്കുമല്ലോ. ഇതേ ഞാൻ അവസാനമായിട്ട് പറയാണ് ശിവൻ. എന്റെ വീട് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും അനിക? യു കാൻ ടച്ച് മൈ ഹെയർ. ഓക്കേ, യു ആർ നോട്ട് സപ്പോസ്ഡ് ടു ഡു ദിസ്. അത് കൊള്ളാലോ, തനിക്ക് ഇപ്പോ ഇതുപോലെ സഹിക്കാൻ പറ്റുന്നില്ല. മിസ് വെളുത്ത സൂട്ടിട്ട കറുത്ത തലമുടിക്കാരി. അനുരാഗങ്ങളിൽ
അതൊക്കെ യു ഷുഡ് സ്പീക്ക്. നിന്റെ ഈ സോറീസ് ഉണ്ടല്ലോ, അത് സൂക്ഷിച്ചു വെച്ചേക്ക്, പിന്നീടേ അത് ആവശ്യം വരും. ഒരു വെഡിങ് പ്ലാനറുടെ ലെവലിൽ നിന്ന് നീ ഈ വീടിന്റെ മരുമകളുടെ സ്ഥാനം വരെ എത്തി. ഇനി അധികം താമസിയാതെ തന്നെ മരുമകൾ എക്സ് മരുമകളാവുകയും ചെയ്യും. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആന്റി? എന്തിനാണ് ആന്റി എന്നെ ഇത്രയേറെ വെറുക്കുന്നത്? ഞാൻ എന്തിനാ നിന്നെ ഇത്രമാത്രം വെറുക്കുന്നേന്ന് നന്നായി ചിന്തിച്ചാ നിനക്ക് തന്നെ മനസ്സിലാവും. നീ ഇവിടെ എന്റെ വായി നോക്കി നിൽക്കുകയാണോ അതോ വല്ല പണിയും ചെയ്യിക്കുകയാണോ? അല്ലെ തന്നെ ഈ ഫംഗ്ഷൻസിന്റെ എല്ലാ തലവേദനയും മമ്മി എന്റെ മേലെ വെച്ചിരിക്കുക. ചെല്ലേ, ചെന്ന് അടുക്കള നാം മൈലാഞ്ചി എടുത്തിട്ട് വാ. ആ പിന്നെ അവിടെ തന്നെ ഒരു കുപ്പിയിൽ ഗ്രാമ്പുവിന്റെ എണ്ണയുണ്ട്. മൈലാഞ്ചിയുടെ കൂടെ എനിക്ക് ആ കുപ്പിയും കൂടി വേണം. അതിന്ന് കുറച്ചെടുത്ത മൈലാഞ്ചിയിൽ ഒഴിച്ചേക്ക്, കളറ് കൂടാൻ അത് നല്ലതാ. അല്ലെങ്കിൽ തന്നെ ഞാൻ നിനക്ക് മൈലാഞ്ചി ഇടാനൊന്നും പോകുന്നില്ല. അമ്മയമ്മയെ സ്നേഹിക്കുന്ന മരുമോൾക്കല്ലേ മൈലാഞ്ചിയൊക്കെ ഇട്ടു കൊടുക്കാനുള്ള അർഹതയുള്ളൂ. നീ അത് എടുത്തോണ്ട് വരണോ ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എന്താ പറ്റി? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ശിവൻ, എന്റെ കണ്ണിൽ എന്തോ പൊടി പോയതാ. ഇല്ല വേണ്ട, അത് ശരിയായിക്കോളും. അയ്യോ വേണ്ട ശിവൻ, അത് തന്നെ ശരിയായിക്കോളും. ആ ശിവൻ മാറി നിക്ക, എനിക്ക് അടുക്കള എന്നാ മൈലാഞ്ചി ഇങ്ങോട്ട് എടുത്തോണ്ട് വരണം. അനിക്ക മൈലാഞ്ചിയിൽ എന്റെ പേര് തന്നെ എഴുതണം കേട്ടോ. തനിക്ക് എന്താ തോന്നിയത് ഞാൻ തന്റെ പേര് എഴുതില്ലെന്നോ? എനിക്കറിയില്ല, നീ അനികയല്ലേ, നീ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ ശിവനോ ബ്രോയോ ഒട്ടും കുറവല്ല, ആരെ കൊണ്ട് എന്തും ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കേ പരസ്പരം സഹിക്കാൻ പറ്റുള്ളൂ അല്ലേ? കണ്ണുകൾ സൂക്ഷിച്ചോ. പിങ്കി ആന്റി എന്നെ എത്ര കണ്ടു വെറുത്താലും ശിവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പിങ്കി ആന്റിയുടെ വെറുപ്പിനെ സ്നേഹമായി മാറ്റാൻ കഴിയും. നിങ്ങളുടെ ചായ എനിക്ക് വേണ്ട. കുടിച്ചോളൂ, ഞാനിതില് ഗ്ലൂക്കോസിന്റെ ബിസ്ക്കറ്റ് ഇട്ടിട്ടില്ല. എന്നാ വേറെ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടാവും. പാലിൽ കലക്കി തരാൻ നോക്കിയതല്ലേ? എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുക, അതിൽ ലഹരിയുടെ പൗഡർ ഉണ്ടായിരുന്നെന്നും എനിക്ക് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാ സത്യം. വിൽ യു ഷട്ട് അപ്പ്? എനിക്ക് ന്യായീകരണമൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ശരി. ഇത് രമമായി തന്നുവിട്ടതാ മൈലാഞ്ചിയുടെ ചടങ്ങിന്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു തരേണ്ടി വരും ഗൗരി, എന്റെ ജോലികളൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതെനിക്കറിയാം, പക്ഷേ രമമായി തന്നുവിട്ടപ്പോ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഈ ഡേറ്റ് നിന്റെ അഭിനയത്തിൽ സീരിയസ് ആവുന്നുണ്ടോന്നൊരു സംശയം. ഞാനത് കാണുന്നുണ്ട്. ഇപ്പൊ നിനക്ക് ഇവിടെയുള്ള എല്ലാവരോടും ഭയങ്കര അടുപ്പാണല്ലോ. ഇത് അന്യന്റെ വീടാണ്, എല്ലാവരോടും ഇത്ര അടുത്ത് ഇടപഴകേണ്ട കാര്യമൊന്നും നിനക്കില്ല.
ഇവിടെ ഉള്ളവരുടെ അത്ര അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാ പിന്നെ നീ ഇവിടെന്ന് പോകുമ്പോൾ എനിക്ക് എല്ലാവരോടും മറുപടി പറയേണ്ടതായി വരും. ആദർശ മരുമകളാവാൻ വേണ്ടിയുള്ള നിന്റെ ഈ അഭിനയം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. പണക്കാരാണെങ്കിൽ അതിനർത്ഥം എപ്പോ തോന്നിയാലും എവിടെ കണ്ടാലും നമ്മളെ താറടിച്ച് കാണിക്കണമെന്നൊന്നും അല്ലല്ലോ. ഇനി ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവരുടെ പ്രവൃത്തികൾ വല്ലാതെ അതിരു കടന്നിരിക്കുന്നു. നമുക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും ജയദേവ. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ പ്രിയങ്ക പെട്ടെന്ന് വരുതിയിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ ഉരുകുന്നത് വരെ കാത്തിരിക്കാൻ നമുക്കാണെങ്കിൽ അത്രയ്ക്ക് സമയവും ഇല്ല. ആ ഒബ്രോയിസിനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. പ്രിയങ്കയും നീയുമായിട്ടുള്ള കല്യാണം, അതിനി അവളുടെ ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിൽ നിർബന്ധപൂർവം നമ്മളത് നടത്തണം. എനിക്ക് ജയദേവ, എനിക്ക് നീ ആ പ്രിയങ്കയെ പൊക്കിക്കൊണ്ടുവാ, എന്നിട്ട് നീ അവളെ കല്യാണം കഴിക്ക. നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞാ പിന്നെ ഒബ്രോയിസിന് പിന്നെ നമ്മളെ തൊടാൻ പറ്റില്ലടാ. പിന്നെ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരമായിരിക്കും. ആ ഗോകുൽ ഗാംഗ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. ഈ ഭവ്യ ഇതെങ്ങോട്ടാ പോയത്? എന്താ എന്ത് പറ്റി മോളെ? നിങ്ങൾ എല്ലാവരും ഗോകുലിന്റെ ഗ്യാങ്ങിലെ ആളുകളാണോ? അപ്പോ അപ്പോ ഗോകുലിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടോ? അപ്പൊ അതിനർത്ഥം നിങ്ങളെ രക്ഷിക്കാൻ ഇപ്പൊ ഇവിടെ ആരുമില്ല അല്ലേ? വെറും ഒരു പെണ്ണായി നീ ആണുങ്ങളെ വെല്ലുവിളിക്കുന്നോ? അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവൂ. മൈലാഞ്ചിക്ക് എത്ര നിറമുണ്ടെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എനിക്ക് മൈലാഞ്ചിയുടെ കൂടെ എനിക്ക് ആ കുപ്പിയും കൂടി വേണം. അല്ലെ തന്നെ ഈ ഫംഗ്ഷൻസിന്റെ എല്ലാ തലവേദനയും മമ്മി എന്റെ മേലെ വെച്ചിരിക്കുക. ചെന്ന് അടുക്കള നാ മൈലാഞ്ചി എടുത്തിട്ട് വാ. ആ പിന്നൊരു കാര്യം കൂടി, അതിന്റെ അടുത്തൊരു കുപ്പിയില് ഗ്രാമ്പുവിന്റെ എണ്ണ ഇരിപ്പുണ്ട്. അതേന്ന് കുറച്ചെടുത്ത മൈലാഞ്ചി ലോചിച്ചേക്ക്, കളറ് കൂടാൻ അത് നല്ലതാ. അമ്മായി ഇവിടെ ചടങ്ങിന് വേണ്ടി തിരക്കുന്നുണ്ട്. പ്രിയങ്ക, ഞാൻ മൈലാഞ്ചി എടുക്കാൻ വന്നതാ, നീ പോയിക്കോ, ഞാൻ വന്നോളാം. ശരി, പെട്ടെന്ന് വരണേ. അതെ അനിക, അവിടെയൊന്നും നിന്നെ, നിനക്ക് ഈ ചടങ്ങ് ചെയ്യേണ്ടതല്ലേ, പിന്നെന്തിനാ ഈ മൈലാഞ്ചി എടുക്കുന്നേ? ചെല്ലച്ചാന്ന് അവിടെ പോയി ഇരിക്കാൻ നോക്ക്. എന്താടാ ശിവ, ഈ മൈലാഞ്ചിൽ എന്തോ ചേർത്തിട്ടുണ്ട്, ഇത് ആരാ കൊണ്ടുവന്നേ? മൈലാഞ്ചി എടുത്തോണ്ട് വന്നത് ഈ അനികയാ.
വന്നല്ലോ അടിപ്പടി തിമിർക്കാൻ, ഇനി എന്നും ആട്ടും പാട്ടും മാത്രം. പെണ്ണുങ്ങൾ ഫാഷനബിൾ ഉടുപ്പുകൾ ധരിച്ചെത്തി, ആമ്പിള്ളേര് കോട്ടും സൂട്ടും അണിഞ്ഞെത്തി അണിഞ്ഞെത്തി. പിങ്കി, നീ അവിടെ എന്തെടുക്ക? നമുക്ക് മൈലാഞ്ചിയുടെ ചടങ്ങ് തുടങ്ങിയാലോ? ആ തുടങ്ങാലോ ഏട്ടത്തി, ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കായിരുന്നു. മൈലാഞ്ചി അത് അനികെ എടുക്കാൻ പോയിട്ടുണ്ട് അമ്മായി, ഇപ്പൊ കൊണ്ടുവരും. അവളുടെ മൈലാഞ്ചി ആയിട്ട് അവളെ തന്നെ നീ പറഞ്ഞയച്ചോ? മദർ, ഞാൻ ഈ കാര്യം റിയലൈസ് ചെയ്തില്ലല്ലോ. നിനക്കിങ്ങനെ നാവിട്ടടിക്കാനേ അറിയൂ, തലക്കകത്ത് കാളിമണ്ണ. അതെ അനിക, അവിടെയൊന്നും നിന്നെ. ഞാൻ അതിനെ പറ്റി ഓർത്തപ്പോഴേക്ക് നീ അതെടുക്കാൻ അങ്ങ് പോയി. നിനക്ക് ഈ ചടങ്ങ് ചെയ്യേണ്ടതല്ലേ, പിന്നെ എന്തിനാ ഈ മൈലാഞ്ചി എടുക്കുന്നേ? ചെല്ല, ചെന്ന് അവിടെ പോയി ഇരിക്കാൻ നോക്ക്. അനിക, കം. ആദ്യം ഞാൻ വാക്കുകൾ കൊണ്ട് പറയും, പിന്നീട് ഞാൻ പറയുന്നത് തോക്കുകൊണ്ടായിരിക്കും. കുറച്ച് സൈഡ്, ഞാൻ കൂടി ഇരുന്നോട്ടെ. നീരജ് ഇത്രയും അപകടം പിടിച്ച സ്ഥലമാണെന്ന് ആദ്യമേ എന്നോട് എന്താ പറയാതിരുന്നത്? എനിക്ക് എന്റെ ഏട്ടന്മാരെ കാണണം. ഇപ്പോഴോ? നിങ്ങൾക്കറിയോ, ഞാൻ ഇതുവരെ ടിവിയിൽ പോലും ആക്ഷൻ സിനിമകൾ കണ്ടിട്ടില്ല. കഷ്ടകാലത്തിന് വല്ല വെടിയുണ്ടെയും വന്ന് എന്റെ നെഞ്ചത്ത് കൊള്ളുന്ന പേടിച്ചിട്ട്. ഇവിടാണ് ലൈവായിട്ട് വെടിവെക്കുക. അതെ, എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ലൈഫിൽ ഒന്നും കണ്ടിട്ടില്ല. എനിക്കിപ്പോ മരിക്കാൻ ഇഷ്ടമല്ല. നിനക്കൊന്നും വരില്ല, ഒന്നും സംഭവിക്കില്ലല്ലേ. നിനക്ക് പേടിയാവുന്നില്ലേ? ഇങ്ങോട്ട് ആരും വരില്ലല്ലോ അല്ലേ? സത്യായിട്ടു അമ്മായി, എന്റെ മരുമകളുടെ കയ്യിൽ മൈലാഞ്ചി ഇടാനുള്ള ഭാഗ്യം എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ലെന്നാ ഞാൻ കരുതിയിരുന്നെ. അതിന് അവസരം തന്നതിന് താങ്ക്സ് ടു യു എന്റെ ഏട്ടത്തി. എന്റെ ആ ആഗ്രഹം സഫലമായി. എന്താ പറ്റി ശിവ? ും
ജെസിപി ഭവ്യ പ്രതാപ് രാധേൻ മാഡം ഒരിക്കൽ കൂടി പോലീസ് സേനയ്ക്ക് അഭിമാനമായിരിക്കുന്നു. ഓഫീസർ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ പോലീസ് ഓഫീസറാണെന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ല. നിങ്ങൾ കൈ താഴെയിട്. ബച്ച, ഇവരെ ഒന്നും വിട്ടുകളഞ്ഞേക്കരുത്. ഓഫീസർ നിങ്ങളോട്. ഇത് പ്രോട്ടോകോൾ ആണ് മാഡം. കിച്ചണിലേക്ക് വന്നപ്പോ ഏട്ടത്തി അതിലേക്ക് എന്തോ ചേർക്കുകയായിരുന്നല്ലോ. ഞാൻ അതിനകത്ത് പിങ്കി ആന്റി പറഞ്ഞതിന്റെ പേരിൽ മൈലാഞ്ചി കൂടുതൽ ചുമക്കാൻ വേണ്ടി ഗ്രാമ്പുവിന്റെ എണ്ണ ഒഴിച്ചതായിരുന്നു. നീ എന്താ ഇങ്ങനെ തിരിച്ചു മറിച്ചും പറയുന്നേ? ആദ്യം പറഞ്ഞു മൈലാഞ്ചിയിലൊന്നും ചേർത്തില്ല, ഇപ്പൊ പറയുന്നു ചേർത്തെന്ന്. പിങ്കി ആന്റി, ഞാൻ അതിനകത്ത് പിങ്കി ആന്റി പറഞ്ഞതിന്റെ പേരിൽ കുറച്ച് ഗ്രാമ്പുവിന്റെ എണ്ണ ചേർത്തതേ ഉള്ളൂ, മറ്റൊന്നും എനിക്ക് അറിയില്ല. ചിലപ്പോ ഈ മൈലാഞ്ചി കുഴച്ചു തന്നവര് തന്നെ അതിനകത്ത് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിലോ. ഓ മൈ മദർ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ മൈലാഞ്ചിയിൽ എന്തോ ഇട്ടത് ഞാനാണെന്നല്ലേ? ഇതെന്താ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചൊന്നും പറഞ്ഞില്ല. നീ ഉദ്ദേശിക്കുന്ന അർത്ഥമൊക്കെ എനിക്കറിയാം. നീ എന്നിൽ നിന്ന് എന്റെ മോനെ അകറ്റാൻ ശ്രമിക്കാന്ന് ആ ആട്ടക്കാരി പറഞ്ഞിട്ട് പോയത് വളരെ സത്യം. നീ ഇപ്പൊ കൊറേ നാളായിട്ട് എന്റെ പേരിൽ പുതിയ പുതിയ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, അത് കൊള്ളാം. എന്താ ആന്റി ഇത്? ആന്റിയെ ചെയ്തതെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? മൈലാഞ്ചി മിക്സ് ചെയ്ത ആളായിരിക്കും ഇതും ചെയ്തതെന്നല്ലേ നീ കുറച്ചു മുന്നേ കൂടി പറഞ്ഞത്? അപ്പൊ നീ എന്നെ തന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് അതുണ്ടാക്കിയേ. കാരണം എന്റെ മരുമോൾക്ക് ഇടുന്ന മൈലാഞ്ചി നല്ലതായിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിങ്കുമോളെ കൂട്ടിക്കൊണ്ടുപോയി നല്ല ബെസ്റ്റസ് മൈലാഞ്ചി മേടിച്ച്. എന്നിട്ടിപ്പൊ കുറ്റങ്ങളെല്ലാം എന്റെ മേൽ കെട്ടിവെക്കുക. എനിക്ക് കിട്ടിയ സമ്മാനം കൊള്ളാം. വെറുതെ അല്ല നമ്മുടെ കാരണവന്മാര് പറയുന്നത്, അമ്മയമ്മ അമ്മയവ ശ്രമിച്ചാലും മരുമകൾ എന്നും മരുമകൾ തന്നെയായിരിക്കും. അവരൊരിക്കലും മകളാവില്ല. പിങ്കി, പിങ്കി, ശിവൻ, ഞാൻ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാനാണോ തെറ്റ് ചെയ്തത്? ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം? നീ അല്ല അത് ചെയ്തെങ്കിൽ പിന്നെ വേറെ ആരാ ചെയ്തെന്ന് നീ തന്നെ അങ്ങ് തെളിയിക്കുക. അല്ലാതെ എന്നെ വെറുതെ കുറ്റം പറയണ്ട. നീ എന്നെ കല്യാണം കഴിക്കണം പ്രിയങ്ക. ഞാൻ നിന്നെ ഇനി ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ധൈര്യമായിട്ട് പുറത്തേക്ക് വരാം. അവരെല്ലാവരും ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു ഇൻസ്പെക്ടർ സർ. അല്ല, ഇതെന്താ പറ്റിയേ? നീ ഇതെവിടെ പോയിരിക്കായിരുന്നു? അത് വെടിപൊട്ടുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ ഓടി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് പറ്റിയ അവസരം അവളുടെ മുമ്പിൽ ഒന്ന് ഇംപ്രഷൻ ഉണ്ടാക്കിയേക്കാം. ഇനി ഇവിടെ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആരും ടെൻഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അപകടങ്ങളുടെ എതിരാളി റൂഡി നിങ്ങളുടെ കൂടെയുണ്ട്. ഹലോ, എന്താ വിചാരിച്ചേ? ആ കൊള്ളക്കാരെല്ലാം ഇവിടുന്ന് വെറുതെ അങ്ങ് പോയെന്നാണോ? യു ആർ റോങ്. ഈ ഞാനുണ്ടല്ലോ, ഈ ഞാൻ ഒറ്റയ്ക്ക് അവന്മാരെ എല്ലാത്തിനെയും ഒറ്റയ്ക്ക് അടിച്ച് ഒതുക്കി കളഞ്ഞു. നിങ്ങളോ? അപ്പോഴത്തേക്ക് പോലീസുകാർ വന്നു. പക്ഷെ അവർക്കൊന്നും ഈ പണി പറ്റില്ലെന്ന്. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആള് ഞാനാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങളൊരു ഹീറോയാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. അപകടം എവിടെയുണ്ടെങ്കിലും അവിടെ വിളിക്കാതെ എത്തുന്നവനാണ് ഞാൻ. അപരാധികളെ അടിച്ചൊതുക്കുന്നതിൽ വിരുദ്ധൻ. വിറയ്ക്കും ഈ പേര് കേട്ടാൽ. ഇതൊക്കെ എനിക്ക് ചെറുപ്പം മുതലുള്ള ശീലോ. ശിവന്റെയും ഓംകാരയുടെയും ഇളയ അനിയൻ. ഹാൻസം, ഡാഷിംഗ്, ടഫ് ആൻഡ് മൂഡി.
The one and only Rudy, Rudy, Rudy. Okay. ആ കൊള്ളക്കാരെല്ലാം ഇവിടെ ഇട്ട് അടിച്ചൊതുക്കണമെങ്കിൽ അത് എന്നെ പോലെയുള്ള ഒരു ബോഡി ബിൽഡറിന് മാത്രമേ സാധിക്കൂ. അത് പെണ്ണുങ്ങൾക്കൊന്നും പറ്റില്ല. തനിക്കൊരു കാര്യം അറിയോ, ആ കമ്മീഷണറെ നേരിട്ട് ഞാൻ തന്നെയാ ഫോൺ ചെയ്തത്. അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് ഫോഴ്സ് മുഴുവൻ ഇങ്ങെത്തിയത്. ആ ഗുണ്ടകൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. കാരണം നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് ദേഷ്യം വന്നാൽ അത് വളരെ അപകടകരമായിരിക്കും, ഡേഞ്ചറസ്. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നാൽ ഉണ്ടല്ലോ, പിന്നെ ഇവിടെ രക്തത്തിന്റെ പുഴ ഒഴുകും. അതുകൊണ്ട് മാത്രം, അതുകൊണ്ടാണ് ഞാൻ കമ്മീഷണർക്ക് ഫോൺ ചെയ്ത് മീററ്റിലെ എല്ലാ പോലീസുകാരെ ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞത്. സത്യമാണോ? പച്ചയ സത്യം. എന്തായാലും തനിക്ക് തനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. പറയേ. ഈ രുദ്രനോ ബ്രോയ്ക്ക് ഇതുവരെ നുണ പറയുന്ന ശീലമില്ല. എനിക്ക് ധൈര്യം ഉണ്ടെങ്കില് നിന്റെ ചേട്ടൻ ശിവനി വീട്ടിലുള്ളപ്പോ വന്നു കാണിക്കാനല്ലേ നീ പറഞ്ഞത്. ഞാനിപ്പോ വന്നത് നിന്നെ കല്യാണം കഴിച്ചു തരാൻ വേണ്ടി വീട്ടുകാരോട് സംസാരിക്കാം. നീ പറഞ്ഞത് തന്നെ ശരി. നിനക്ക് വേണ്ടി നിന്റെ ചേട്ടൻ എന്നെ എന്ത് ചെയ്താലും ഞാൻ കാര്യമാക്കില്ല പ്രിയങ്ക. പക്ഷെ ഇന്ന് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ട് പോകുന്നുള്ളൂ. നീ എവിടേക്കാ പോകുന്നേ? ഓൾറെഡി വീട്ടിൽ ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ ഇതും കൂടി വേണ്ട. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും ശരി, എനിക്കെന്ത് സംഭവിച്ചാലും ശരി, ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. ഞാൻ ഇവിടെ ചെയ്യാൻ വന്ന കാര്യങ്ങൾ അതെന്തായാലും ചെയ്തിരിക്കും. നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം. പപ്പയുടെ കോള് അറ്റൻഡ് ചെയ്യട്ടെ. വെരി ഗുഡ്. സ്വന്തം ഫാദർ ഫോൺ ചെയ്താൽ ഉടനെ എടുത്തിരിക്കണം. ഞാനും എന്റെ ഏട്ടന്മാരുടെ ഫോൺ എപ്പോഴും എടുക്കാറുണ്ട്. എടുത്തോളൂ. യെസ് സർ. വെൽ ഡൺ. അണ്ടർകവർ ആയിട്ട് നിങ്ങൾ വളരെ വലിയ ഗ്യാങ്ങിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കേസ് ആയിരുന്നില്ല, എന്നിട്ടും നിങ്ങൾ പിന്നോട്ട് പോയില്ല. ഗുഡ് ജോബ്. താങ്ക് യു സർ. ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ എല്ലാ കൊള്ളക്കാരും നിങ്ങളുടെ അടുത്ത് തന്നെ വരുന്നു. ഐ ഡോണ്ട് നോ സർ, ഇറ്റ്സ് ലൈക്ക് ഞാൻ പ്രശ്നങ്ങളെ തേടി പോകാറില്ല, പ്രശ്നങ്ങൾ എന്നെ തേടി വരികയാണ് പതിവ്. ആൻഡ് സർ, ഞാൻ സാറിന് ഫോൺ ചെയ്യാനിരിക്കുകയായിരുന്നു. നമ്മുടെ ന്യൂ മിഷന് വേണ്ടി. പറ്റിയൊരു ബലിയാടനെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. റിയലി? എവിടെ? ഇവിടെ തന്നെ. ഈ കല്യാണ വീട്ടിലാണ് സർ. രുദ്രൻ എന്ന അവന്റെ പേര്. നമ്പർ വൺ ഇഡിയറ്റ് ആണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലൊരു സാധനം. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓഫ് കോഴ്സ്. എനിക്ക് മനസ്സിലായി, നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് എന്നെ പറ്റി പ്രശംസിക്കുമായിരുന്നല്ലേ. നീ പറഞ്ഞ എന്താന്ന് ഞാൻ പറയട്ടെ? അച്ഛാ, ഒരു ഹാൻസം ഡാഷിംഗ് ചെറുപ്പക്കാരനായ യുവാവ് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ഗ്യാങ്ങിനെയും ഒറ്റ കൈ ഉപയോഗിച്ച് കട്ട പുകയാക്കിന്ന് അല്ലേ? അയ്യോ, അതെങ്ങനെ തനിക്ക് മനസ്സിലായി? ഭവ്യ, നിനക്ക് ഇനിയും എന്നെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്നെ പോലുള്ളവരെ ഞാൻ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. ശിവൻ എന്നെ തനിക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല.
Of course I trust you, Anika. മോമിനെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. അനികയ്ക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഓ മൈ മദർ, അപ്പൊ ഇതിൽ എന്തോ ചേർത്തത് ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇല്ല മോം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. മോം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അനികയ്ക്കും ഇതൊരിക്കലും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇത് ചെയ്തത് ആരാണെങ്കിലും ഞാൻ അത് കണ്ടെത്തിയിരിക്കും. നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ. ഞാൻ ഏറെ ആഗ്രഹിച്ച ഈ ചടങ്ങ് കൊളവാക്കിയത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിങ്കി, നീ ഇതെവിടെ പോവാ? ചടങ്ങുകളൊന്നും തീർന്നിട്ടില്ല. അതിന് ഏട്ടത്തി ചെയ്തോ. ഏട്ടത്തിയുടെ മരുമോളുടെ ചടങ്ങ് ഏട്ടത്തി തന്നെ അങ്ങ് ചെയ്താ മതി. ചടങ്ങ് തുടങ്ങും മുമ്പ് തന്നെ ഇവളെന്നെ കള്ളിയാക്കി. നീ വിഷമിക്കണ്ട, നമുക്ക് ഈ ചടങ്ങ് നടത്താം. ഞാൻ പോയിട്ട് മോമിനെ ഒന്ന് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലോ? എനിക്കറിയാം. ചെറിയമ്മയ്ക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഏടത്തി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ശിവൻ ചെറിയമ്മയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. സോ യു ഡോണ്ട് വറി. എനിക്ക് മരിക്കാൻ പേടിയില്ല പ്രിയങ്ക, പക്ഷെ നിന്നെ നഷ്ടപ്പെടുന്ന കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിനക്കെന്നോടുള്ള സ്നേഹം നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയങ്ക, നീ ഇത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, നിനക്കെന്നെ ഇഷ്ടമാണ് പ്രിയങ്ക. അങ്ങനെയില്ലെന്നാണോ പിന്നെ നീ എന്തിനാ ചേട്ടന്മാരുടെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത്? എന്തിനാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത്? ബിക്കോസ് യു ലവ് മീ പ്രിയങ്ക. എനിക്ക് പറയാനൊന്ന് കേൾക്കൂ. ഐ ഡു ലവ് യു പ്രിയങ്ക. നീ എന്നെ കല്യാണം കഴിക്കണം. ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കാം. നിനക്ക് ചതിക്കാൻ മാത്രമേ അറിയൂ, അല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഒരിക്കൽ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് ശരിയാ, നിനക്കൊരു പ്രാവശ്യത്തേക്ക് അതങ്ങ് ക്ഷമിച്ചുകൂടെ? എനിക്കൊരു അവസരം കൂടി താ പ്രിയങ്ക. നീ അത് തരില്ലേ? പ്രിയങ്ക, നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ളവർ കൂടിയാണ്. പരസ്പരം ജീവിക്കേണ്ടവർ ഒരിക്കലും വേർപിരിയാൻ പാടില്ല പ്രിയങ്ക. ഇനി അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിനക്ക് മനസ്സിലാവാതെ ഞാൻ സമ്മതിക്കാം. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും. നീ എന്റേതാവണം പ്രിയങ്ക. ജയദേവ, സ്റ്റോപ്പ് ഇറ്റ്. പ്ലീസ് ജയദേവ, പ്ലീസ്. നീ എന്നെ കല്യാണം കഴിക്കണം പ്രിയങ്ക. ഞാൻ നിന്നെ പൊന്നു ജയദേവ, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാം പ്രിയങ്ക. ജയദേവ, പ്ലീസ്, നീ ഇങ്ങനൊന്നും ചെയ്യരുത്. ജയദേവ, പ്ലീസ്. ഐ ലവ് യു പ്രിയങ്ക. നീ ഇവിടെ നിന്ന് പോ. പ്ലീസ് ജയദേവ, പ്ലീസ്. എന്നെ കല്യാണം കഴിക്കൂ പ്രിയങ്ക. ഞാൻ നിന്നെ പൊന്നു പോലെ. ജയദേവ, സ്റ്റോപ്പ് ഇറ്റ്.
സീരിയസ്ലി പിങ്കി വളരെ ദേഷ്യത്തിലാണ് അവൾ ഇത് സമ്മതിക്കുമെന്ന് അറിയില്ല ഡോണ്ട് വറി മോം ഐ ആം ഷുവർ ശിവൻ ചെറിയമേ പറഞ്ഞു മനസ്സിലാക്കിക്കോളും അവക്ക് ചുമ്മാ വായിട്ടലക്കാനേ അറിയൂ ബുദ്ധി എന്ന് പറയുന്നത് അവക്ക് ദൈവം കൊടുത്തിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നു എന്റെ അനിയത്തെ ഡിസ്റ്റർബ് ചെയ്യരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ സംസാരിക്കുന്ന നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞത് എന്താടാ പറഞ്ഞതെന്ന് കൈക്കൂലി കൊടുത്ത് ജോലി തിരിച്ചു കയറിയിട്ട് ACP ആവുന്ന വിലസാന്ന് കരുതി വന്നാണോ എന്റെ വീട്ടിലേക്ക് ഇന്ന് വന്ന് നീ വളരെ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത് അതിനിന്ന് നീ ഞാൻ തരുന്നതെല്ലാം വാങ്ങിച്ചിട്ട് പോയാ മതിയടാ ഈ വൃത്തികെട്ടവന് വേണ്ടിയാണ് നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ ശബ്ദിക്കരുത് എനിക്കും എന്റെ അനിയത്തിക്കും ഇടയിൽ ആരും സംസാരിക്കാൻ വരണ്ട അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ ശിവൻ ഒരു ആംഗളയുമാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം എന്നുകൂടി പറയണം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഗുണമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലല്ലോ മുറിവ് എനിക്കാണ് ഉണ്ടായത് പക്ഷേ ഇപ്പൊ അതിന്റെ പേരിൽ വിഷമിക്കുന്നത്